ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ, നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ ഇതുപോലൊരു മൂവി അല്ലെങ്കിൽ ഇതുപോലൊരു ട്രെയിലർ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ജോഷി കോംബോ എന്താ പടം, പാപ്പൻ. അതെ. സോ ഇതിന് മുന്നേ കാവൽ ഇറങ്ങിയിട്ടുണ്ട്, വരണാവശ്യമുണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ വരണാവശ്യമുണ്ട് ഭയങ്കര ഇട്ടായിരുന്നു, പക്ഷെ കാവൽ ഒരു റേഞ്ച് താഴെയായിരുന്നു കുറച്ചല്ലേ. പക്ഷെ നമ്മൾ ഈ ഒരു പടം ഭയങ്കര എക്സ്പെക്ടേഷനാണ്. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പം തൊട്ടിട്ടല്ലേ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം ട്രെയിലർ ഇറങ്ങിയിട്ട് രണ്ടു ദിവസമായി, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. പാപ്പന്റെ ആ ഒരു ടൈറ്റിൽ തന്നെ ഒരു ഫയർ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ ഈ മൂവിയിലാത്ത അല്ലെങ്കിൽ ഈ ട്രെയിലറിനകത്ത് എന്താ ഇവര് കാണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫയർ തന്നെയാണോ എന്നുള്ളത് നമുക്ക് എന്തായാലും, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അധികം പറയില്ല. മറ്റേ സാധനമാണ് കട്ട് ചെയ്യുന്നത്. ഒരാളുടെ ഇന്നത്തെ ക്രൈമിന് പിന്നെ അയാളെ വേദനിപ്പിച്ച ഫോറൻസിക് റിപ്പോർട്ട്, സയന്റിഫിക് എവിഡൻസസ് എല്ലാം ചാലിയാകുന്നുണ്ട്. കേരളത്തിലെ 455 സ്റ്റേഷനിലെ 49,000 പോലീസുകാര് ഒരുമിച്ച് ഇറങ്ങിയാൽ എബ്രഹാം മാത്യു മാത്തന് നിന്നെയും പേടിയില്ല, നിന്റെ പോലീസിനെയും പേടിയില്ല. ഇരുട്ടത്തല കത്തി ഒരു മരണം കൂടി എന്തായാലും സംഭവിക്കും. ബീജം രക്ഷയില്ല. കാരണം ആ ഒരു പേര് എഴുതി കാണിക്കുന്നില്ല ജോഷി, അത് കാണുമ്പോ തന്നെ ഒരു പഴയ കാലത്തിലോട്ട് നമ്മളിങ്ങനെ പോകല്ലേ. മാസ്റ്റർ ഡയറക്ടർ. കുറെ നാളായി നമ്മൾ ഇതുപോലൊരു മൂവി നമ്മളുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കാവലിലും പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തെങ്കിലും, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ആ ഒരു വിജയം കിട്ടിയില്ല ശരിക്കും. അപ്പൊ നമ്മൾ വിചാരിച്ച് പിന്നെയും ആള് പുറകോട്ട് പോയോ, അല്ലെങ്കിൽ ഇനിയും മൂവിയിൽ നിന്ന് മാറി നിക്കോ എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ആ പ്രതീക്ഷകളൊക്കെ തിരിച്ചു കൊണ്ടുവന്നു അല്ലേ. അതെന്തായാലും സംഭവം പൊളിയാവുന്ന മനസ്സിലായി. പിന്നെ ട്രെയിലറും കൂടി കണ്ടപ്പോ പുതിയ പോലീസ് സ്റ്റേഷനുകളൊക്കെ നന്നായിട്ട് നമ്മളുടെ സുരേഷ് ഗോപിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓൾറെഡി പ്രൂവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നോക്കുമ്പോ, അതായത് ആ ഒരു ത്രില്ലുണ്ട്, കാണണം എന്നുള്ള ആ ഒരു തോന്നല് വരുന്നുണ്ട് ആ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് അല്ലെ. പിന്നെ ആ ഒരു മ്യൂസിക് നമ്മുടെ പിന്നെ പറയണ്ട, ഗോകുൽ സുരേഷ് കോംബോ അല്ലെ, അച്ഛൻ മകൻ കോംബോ നന്നായിട്ട് വരുന്നു തോന്നുന്നു. കാരണം ആ അവസാനം കാണിച്ച സാധനം നല്ല രസം ഇൻവെസ്റ്റിഗേഷനിലുള്ളതാന്ന് തോന്നുന്നുണ്ട് രണ്ടുപേരും. രണ്ടുപേരും ഉള്ളതാണ്, പക്ഷേ അല്ലെങ്കിൽ ചിലപ്പോ ഗോകുൽ പത്രപ്രവർത്തകനോ അങ്ങനെ ആരെങ്കിലും ഇൻഫോമറോ അങ്ങനെ ആരെങ്കിലും ആവാൻ സാധ്യതയുണ്ട്. സോ എന്തായാലും സംഭവം എന്താ പറയാ, കിടക്കിയിട്ടുണ്ട് അല്ലെ, സാധനം കിടക്കിയിട്ടുണ്ട്. പിന്നെ സുരേഷ് ചേട്ടന്റെ പ്രത്യേകത എന്താ പറയാ, ആ ഇപ്പോഴും പണ്ടത്തെ കാലം ഇല്ലേ, ഇപ്പോഴും ആ ഒരു ലുക്ക് വന്നില്ലേ, കുറച്ച് സോൾട്ട് ആൻഡ് പേപ്പർ ലുക്ക് വന്നപ്പോ
ആള് ഭയങ്കര ഹെവിയാണ് അല്ലേ, ഭയങ്കര ഒരു സ്ക്രീനിൽ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന പോലെ ഇല്ലേ കാരണം അത്രയുണ്ട് കാണാൻ തന്നെ ഒരു ഹെവി ആയിട്ട് സംഭവം. അത് മാസ് എന്ന് പറയുന്ന സംഭവം ഇല്ലേ, അത് കാണിക്കുന്നുണ്ട് ശരിക്ക്. വെറുതെ വന്ന് നിന്നാൽ മാത്രം മതി. സോ എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട് അല്ലേ. ക്രൈം ത്രില്ലേഴ്സ് നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന, അത് അതിന്റെ കൂടെ നമ്മുടെ ജേക്സ് ബിജോയുടെ മ്യൂസിക്കും കൂടി വരുമ്പോ അത് വേറെ ലെവലായിരിക്കും. ഹൈലി എക്സ്പെക്ടേഷൻ ഉള്ള ഒരു മൂവിയാണ്. അതിന്റെ ട്രെയിലർ നമുക്ക് അതിന്റെ ആ ഒരു വൈബ് തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ ഫർദർ അപ്ഡേറ്റ് ആയിരിക്കും നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.